സ്മാക്ട വെബ് സോണിലേക്ക് സ്വാഗതം. പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്ത് കേരള കർണാടക അതിർത്തിയിൽ മുള്ളംകൊല്ലി പഞ്ചായത്തിൽ കബനി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗൃഹന്നൂർ ഗ്രാമത്തിലേക്കാണ് ടീം സ്മാക്ടയുടെ ഇന്നത്തെ യാത്ര. മലനിരകളും വയലേലകളും കിഴക്കോട്ടൊഴുകുന്ന കബനി നദിയുമൊക്കെ ചേരുമ്പോൾ ഈ ഗ്രാമം ദൃശ്യഭംഗിയുടെ ഒരു മാസ്മരികതയാണ് നമുക്ക് തരുന്നത്. നയനാനന്ദകരമായ കാഴ്ചകളോടൊപ്പം ഇവിടുത്തെ കാർഷിക വിശേഷങ്ങളും നമുക്കടുത്തറിയാം. പ്രകൃതിയെ സ്നേഹിച്ച് അതിനോട് അടുത്തിടപഴകി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ. എൻ്റെ പേര് റൂബിൻ. കേരളത്തിലെ വയനാട് ജില്ലയിലെ മുള്ളംകൊല്ലി പഞ്ചായത്തിൽ കേരള കർണാടക ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന കബനി നദിയോട് ചേർന്നുള്ള സ്ഥലമാണ്. ഇതൊരു കാർഷിക ഗ്രാമമാണ്. ഇവിടുത്തെ ഒരു കർഷകനാണ് ഞാൻ. ഇവിടെ രണ്ട് സ്റ്റേറ്റുകൾ അടുത്തടുത്തായതുകൊണ്ട് കൃഷിരീതികൾ താരതമ്യം രണ്ട് പേരിലുമായിട്ട് വലിയ മാറ്റങ്ങളില്ല, എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുമുണ്ട് ചില ചില കൃഷികളിൽ. പറഞ്ഞ ആദിമ കാലഘട്ടത്തിൽ ഇവിടെ കർണാടകത്തിൽ നിന്ന് കുടിയേറി പാർത്ത കർണാടകക്കാരാണ് ഇവിടെ ഈ ഏരിയയിൽ അധികമായിട്ടുള്ളത്. അപ്പോൾ അവരുടെ കുറേ കൃഷിരീതികൾ റാഗി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിലക്കടല. അതൊന്നും ഇപ്പോൾ ഇല്ല. അതൊക്കെ അവരിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മളുടെ കേരളത്തിൽ അങ്ങനെ ആർക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അവരിൽ നിന്നാണ് അത് കൂടുതലായിട്ട് പഠിച്ചത് ഇവിടെ ഈ ഭാഗങ്ങളിൽ. പിന്നെ മറ്റ് കൃഷികളൊക്കെ ഏതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു കൃഷിരീതി അവരുടെ കൃഷിരീതിയും ഒരേപോലെ തന്നെയാണ്. ഇവരെക്കുറിച്ച് പറയപ്പെടുന്നത് ഇവർ കർണാടകത്തിൽ ചിത്രദുർഗ എന്ന സ്ഥലത്ത് നിന്ന് ടിപ്പുവിടെ പടയോട്ടക്കാലത്ത് അവിടുന്ന് ടിപ്പുവിനെ പേടിച്ച് ഓടിപ്പോകുന്ന ആളുകളെന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ ചരിത്രങ്ങളും ഇവരുടെ ആചാരങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മളോട് ഇവർ പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണ്. നമ്മുടെ ഈ മുള്ളംകൊല്ലി പഞ്ചായത്തിൽ ഒത്തിരി കുടുംബങ്ങളുണ്ട്. മുള്ളംകൊല്ലി പഞ്ചായത്തിൽ നമ്മളുടെ ഈ ഒരു വാർഡിൽ തന്നെ, മുള്ളംകൊല്ലി പഞ്ചായത്തിൽ ഇത് അഞ്ചാം വാർഡാണ്. അഞ്ചാം വാർഡിൽ തന്നെ 350 പിന്നെ വീട്ടുകാർ ഈ ഒരു വാർഡിൽ തന്നെയുണ്ട്. ഈ തീരദേശം മൊത്തം ഏതാണ്ട് ഇവർ തന്നെയാണ്, ഒത്തിരി ആളുകളുണ്ട്. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള അവരുടെ തൊടിയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. വ്യാപകമായിട്ട് കൃഷി ചെയ്യുമ്പോൾ മരങ്ങളില്ലാത്തതുകൊണ്ട് വള്ളി വലിച്ച് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേ കൊടുത്തിട്ട് അതിൽ നിന്ന് വള്ളി വലിച്ച് സ്പ്രെഡ് ചെയ്യിക്കും. അല്ലാതെ മൊത്തം മരങ്ങളുണ്ടാവുമല്ലോ നമുക്ക് വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ. കാലി സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഇതിൽ നിന്ന് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മണ്ണ് പൂട്ടിപ്പൊടിച്ച് ഇവിടെ ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാക്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളിൽ ഉഴുത് മറിക്കും. ഉഴുത് മറിച്ചതിന് ശേഷം നമ്മൾ ഒന്നിൽ ഏരി എടുക്കും, അല്ലെങ്കിൽ കൂന കൂട്ടും. കൂന കൂട്ടിയിട്ട് കാച്ചിൽ നടും. നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴ ആശ്രയിച്ച് നടന്നുകൊണ്ട് നമ്മളിവിടെ ഒരു ഏപ്രിൽ അല്ല മെയ് ലാസ്റ്റോടുകൂടി ഒക്കെ നടുകയുള്ളൂ, കാരണം മഴയെ ആശ്രയിച്ചായതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മളിത് വള്ളി വന്നു കഴിയുമ്പോൾ വള്ളി വലിച്ച് കെട്ടി ഇതായി നമുക്കൊരു ശക്ത ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും വിളവെടുക്കാം. ശരിക്കും നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുവാണെങ്കിൽ 10 കിലോയുടെ മുകളിലൊക്കെ പോകും. പക്ഷെ ഇവിടെ ആ കാര്യം കണ്ടമാനം രാസവളങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നില്ല ഒന്ന്. പിന്നെ ഒരു പരിധി കൂടുതൽ വലിപ്പമുള്ള സാധനം കച്ചവടക്കാർ ഇന്ന് മേടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു ന്യായമായ രീതിയിൽ ചിലപ്പോൾ ഒരു 5 കിലോ 8 കിലോ ആ റേഞ്ചിലൊക്കെ വരും. ചിലത് ചില കാലാവസ്ഥയുടെയും മണ്ണിൻ്റെയൊക്കെ ഇതിൽ 10 കിലോ 15 കിലോ ഒക്കെ വരാറുണ്ട്.
കന്നഡയും മലയാളവും സംസാരിക്കുന്ന സാധാരണ മനുഷ്യർ, മലയാളിയുടെയും കന്നഡികരുടെയും ഒരു സമ്മിശ്ര ജീവിത രീതിയാണ് ഇവിടെ. ഒരുപാട് നല്ല ഓർമ്മകളുമായി ഗൃഹനൂർ ഗ്രാമത്തിൽ നിന്ന് ടീം സ്മാക്ടാ.